കർത്താവിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹ വന്ദനങ്ങളെ അർപ്പിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ അനുഗ്രഹീതമായ പഠന പരമ്പരയുടെ 27-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം വരെ നാം പഠിച്ചത് 10-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങളാണ്. ആ ഭാഗങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ പഠിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചു. ആ ബന്ധത്തിൽ ചില കാര്യങ്ങൾ വീണ്ടും പഠിക്കുവാൻ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നാം ഇതേ പുസ്തകത്തിൽ നിന്ന് തീരുമാനിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം ഞാൻ മുൻപേ ഓർപ്പിച്ച പോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ വെളിപ്പാടുകൾ വളരെ ഭംഗിയായി പരിശുദ്ധാത്മാവ് അവതരിപ്പിക്കുന്ന പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിന്റെ പഠനം ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഒന്നാണ്. ഈ 11-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ചെയ്ത 7 അത്ഭുതങ്ങൾ, അടയാളങ്ങളിൽ 7-ാമത്തെ അത്ഭുതം രേഖപ്പെടുത്തിയിരിക്കുന്ന അധ്യായമാണ്. ലാസറിനെ കർത്താവ് ഉയർപ്പിച്ച സംഭവമാണ് ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മരിച്ച് അടക്കപ്പെട്ട് നാറ്റം വെച്ച ഒരു ശവശരീരത്തെ മരിച്ചടക്കപ്പെട്ട് 4-ാം ദിവസം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മരിച്ചവരുടെ ഇന്ന് ഉയർപ്പിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. ഈ യോഹന്നാന്റെ സുവിശേഷത്തിലെ കാതലായ ഒരു വിഷയമാണ് ജീവൻ അല്ലെങ്കിൽ ജീവിതം എന്നുള്ളത്. ഏതാണ്ട് 36 പ്രാവശ്യം ലൈഫ് അല്ലെങ്കിൽ ജീവൻ എന്ന വാക്ക് യോഹന്നാൻ തന്നെ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ പഠിക്കുമ്പോൾ വാസ്തവത്തില് 7 പ്രത്യേക നിലകളിൽ മനുഷ്യന്റെ രക്ഷയെ ഏത് നിലയിലാണ് ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ, പ്രത്യേകിച്ച് ലാസറിന്റെ ഉയർപ്പിനുള്ള ബന്ധത്തിൽ കർത്താവ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് ഈ അധ്യായത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട്. ആ 7 ചിത്രങ്ങൾ, അതായത് പാപിയായ മനുഷ്യനെ ദൈവം രക്ഷിക്കുന്ന രക്ഷയുടെ 7 പ്രത്യേക വശങ്ങൾ നമുക്ക് ഈ ലാസറിനെ ഉയർപ്പിച്ച സംഭവത്തിലൂടെ പഠിക്കുവാനായിട്ട് ഇടയാകുന്നു. ആ 7 സംഭവങ്ങൾ അല്ലെങ്കിൽ 7 ചിത്രങ്ങൾ 2 ക്ലാസ്സിലായിട്ട് എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം വളരെ സംഗ്രഹമായി ഞാൻ ഇവിടെ പറഞ്ഞാലും കേൾക്കുന്ന ആളുകൾക്ക് അത് ഗ്രഹിക്കത്തക്ക നിലയിൽ ഞാൻ അത് 2 ക്ലാസ്സുകളിലായി പറയാനാണ് ആഗ്രഹിക്കുന്നത്. 1, ലാസറെ കുറിച്ച് വായിക്കുന്നു. ഹി വാസ് ഡെഡ്, അവൻ ഇതിനോടകം തന്നെ മരിച്ചവനായി മാറിയിരുന്നു. അവിശ്വാസിയായിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞാൽ ഇങ്ങനെ പറയും, ദി അൺബിലീവർ ഈസ് നോട്ട് എ സിക്ക് പേഴ്സൺ ബട്ട് ഈസ് സ്പിരിച്വലി ഡെഡ്. ഒരു അവിശ്വാസി ഒരു രോഗിയല്ല. അവൻ അവിശ്വാസിയായ ഒരു രോഗിയെന്ന് പറയുകയല്ല, അവൻ ആത്മീയമായി മരിച്ചവൻ എന്ന് പ്രസ്താവിക്കുകയാണ് ചെയ്യുന്നത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളും കൊലോസ് ലേഖനം 2:13 നാച്ചുറൽ ആയി ഈ ഭൂമിയിൽ ജനിച്ച മനുഷ്യൻ ആത്മീയമായി മരിച്ചവനാണെന്ന് വ്യക്തമായി പറയുന്നു. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു എന്ന് പറഞ്ഞാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായം അത് ആരംഭിക്കുന്നത് തന്നെ. നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ ശരീര മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് ഈ ഭൗതികമായ യാതൊരു കാര്യങ്ങളോടും പ്രതികരിക്കാൻ സാധിക്കുകയില്ല. അവന് ആഹാരം ആവശ്യമില്ല,
അവന് ചൂടോ തണുപ്പോ ആവശ്യമില്ല. അതുപോലെ അവന് ഈ വേദന, സങ്കടം, കണ്ണുനീർ, പ്രയാസങ്ങൾ ഇതൊന്നും അനുഭവവേദ്യമാകുകയില്ല. അപ്പോൾ നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഡെത്ത് അല്ലെങ്കിൽ ശാരീരിക മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഫിസിക്കൽ സെൻസസ് ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് പോകുന്ന പോലെ ആത്മീക മരണം സംഭവിച്ച ഭാവിയായ മനുഷ്യനെ വാസ്തവത്തിൽ വേദപുസ്തകമോ ക്രിസ്തീയ വിശ്വാസമോ അതുപോലെ ആത്മീയ കാര്യങ്ങളെ സംബന്ധിച്ചോ വ്യക്തമായി മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതിന് പ്രത്യേകമായ താല്പര്യം ഉണ്ടാകുവാനോ ഇടയില്ല. പല ആളുകളെയും നമ്മളൊരു ആത്മീയ ശുശ്രൂഷയിലേക്ക് അല്ലെങ്കിൽ ഒരു ആത്മീയ യോഗത്തിലേക്ക്, ഒരു ബൈബിൾ ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിലേക്ക് ഒക്കെ നമ്മൾ ഹാർദവുമായി സ്വാഗതം ചെയ്താൽ സ്വാഭാവികമായി സംഭവിക്കുന്നത് ദേ ഫെയിൽ വെരി ലെസ് ഇൻട്രസ്റ്റ് ഇൻ ഇറ്റ്. അതിനകത്ത് അവർക്ക് വലിയ താല്പര്യമില്ല. കാരണം കൊരിന്ത്യലേഖനത്തിൽ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്, ദ നാച്ചുറൽ മാൻ റിസീവത് നോട്ട് ദ തിങ്സ് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഫോർ ഇറ്റ് ഈസ് ടു ബി സ്പിരിച്വലി ഗവേൺഡ് ഓർ ഡിസെൻഡ്. ആത്മീകമായി ഉപയോഗിക്കേണ്ടതായാൽ അവനിൽ ആത്മാവില്ലായ്മുണ്ട്, അവൻ ദൈവസന്നിധിയിൽ ആത്മീകമായി മരിച്ച അവസ്ഥയിലായതുകൊണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ അവന് ഇൻട്രസ്റ്റ് ഇല്ല, അവനത് സാധിക്കുകയില്ല. ആദ്യ മാതാപിതാക്കളുടെ അനുസരണക്കേട് അല്ലെങ്കിൽ ലംഘനമാണ് വാസ്തവത്തില് അവരെ പാപത്തിന് കീഴിലും മരണത്തിന് കീഴിലും അടച്ചു കളഞ്ഞത് എന്ന് ഉൽപ്പത്തി പുസ്തകം 2:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാസ്തവത്തില് 3 നിലയിലുള്ള മരണമാണ് മനുഷ്യനുള്ളത്. 1, ഫിസിക്കൽ ഡെത്ത്, അതായത് ശാരീരിക മരണം. ഫിസിക്കൽ ഡെത്തിനെ കുറിച്ച് പറയുമ്പോൾ അധികം വിശദീകരണം കേൾക്കേണ്ട, നമുക്ക് എപ്പോഴും അത് നമ്മൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് ചുറ്റുപാടുമായി അനേക ആളുകൾ ഓരോ ദിവസവും മരണത്താൽ ഭൂമിയെ വിട്ട് മാറ്റപ്പെടുന്നു. അപ്പോൾ ഇന്ന് ഭൂമിയിൽ ധാരാളം ആളുകൾ മരണപടിയായി മാറ്റപ്പെടുകയാണ്. ഈ കോവിഡ് കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ 2 വർഷം കൊണ്ട് എത്രയോ ദശലക്ഷക്കണക്കിന് ആളുകൾ ഭൂമുഖത്തുനിന്ന് മരണം വഴിയായി മാറ്റപ്പെട്ടു. മനുഷ്യന്റെ പ്രാണൻ അവന്റെ ശരീരത്തിൽ നിന്ന് ബഹിർഗമിച്ചു കഴിയുമ്പോൾ ആ മനുഷ്യനെ മരിച്ചവനായി മെഡിക്കൽ സയൻസ് പ്രഖ്യാപിക്കും. ഇപ്പൊ നമ്മുടെ മൂക്കിലേക്ക് നാം വലിച്ചെടുക്കുന്ന ജീവശ്വാസം തിരിച്ച് നമ്മൾ നിശ്വസിച്ച ശേഷം അകത്തേക്ക് വീണ്ടും വലിക്കാൻ കഴിയാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ മരിച്ചതായി ഡിക്ലെയർ ചെയ്യുകയാണ്. അതിനെയാണ് ഫിസിക്കൽ ഡെത്ത് എന്ന് പറയുന്നത്. അതായത് ജീവൻ ശരീരത്തിൽ നിന്ന് വേർപെടുന്ന പ്രക്രിയ. അത് കഴിഞ്ഞാൽ ഉള്ളത് ആത്മീകമായ മരണമാണ്, സ്പിരിച്വൽ ഡെത്ത്. ആത്മീയ മരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ശരീരത്തിന്റെ ഏത് നിലയിലുള്ള ഒരു പ്രകൃതമുണ്ടോ അതുപോലെ ഈ ശരീരം ആകുന്ന ചട്ടക്കൂടിന്റെ അകത്ത് നമ്മെ നാമാക്കി തീർക്കുന്ന ഒരു ആളത്വമുണ്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിത്വമുണ്ട്. അതിന്റെ ഇന്നർ മേൻ അല്ലെങ്കിൽ ആന്തരിക മനുഷ്യൻ എന്നാണ് പറയുന്നത്. ഇപ്പൊ ഞാനിവിടെ നിന്ന് ഒരു ക്ലാസ് എടുക്കുന്നു, എന്റെ കൈകൾ ചലിക്കപ്പെടുന്നുണ്ട്, ടൈറ്റസിന്റെ കൈകൾ ചലിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. എന്റെ അധരം സംസാരിക്കുന്നുണ്ട്, ടൈറ്റസ് സംസാരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്താലും എന്നെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ വേറീസ് എവിടെ, ഞാനെവിടെയാണ്, ഞാനെവിടെയാണ് ഞാൻ ചോദിച്ചാൽ ഞാൻ ഈ ശരീരത്തിന്റെ അകത്താണ്. എന്റെ ആകമേ ഉള്ള മനുഷ്യൻ, പൗലോസ് അതേ വാക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്, പുറമേ ഉള്ള മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിക്കുന്നു എങ്കിലും അകമേ ഉള്ളവൻ ശക്തിയോടെ ബലപ്പെടുവാൻ ഇടയായിത്തീരുന്നു. അകമേയുള്ള മനുഷ്യനെ ആന്തരിക മനുഷ്യൻ എന്നാണ് പറയുന്നത്. ഈ ആന്തരിക മനുഷ്യൻ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരിക്കുകയാണ്. മരണമെന്ന് പറയുന്ന സമസ്യയ്ക്ക് നമ്മൾ കൊടുക്കുന്ന പദപ്രയോഗങ്ങൾ വളരെ വലുതാണ്. ഒരുപാട് പദപ്രയോഗങ്ങൾ, ചരമം പ്രാപിച്ചു, നിദ്ര പ്രാപിച്ചു, ക്രിസ്തുവിൽ മരിച്ചു, മയ്യത്തായി, പിന്നെ കാലം ചെയ്തു, ദിവംഗതനായി, അന്തരിച്ചു, ഇങ്ങനെയൊക്കെ ആളുകളുടെ പ്രത്യേകമായിരിക്കുന്ന സ്ഥാനമാനങ്ങളോട് ബന്ധപ്പെട്ട് മരണത്തിന് പല പേരുകൾ നമ്മൾ നൽകുമെങ്കിലും മരണമെല്ലാം തത്വത്തിൽ ഒന്ന് തന്നെയാണ്. ഇറ്റ് ഈസ് സെപ്പറേഷൻ, അതായത് വേർപാടാണ്. പ്രാണൻ ശരീരത്തിൽ വേർപെട്ടാൽ ശരീരമരണം, ആത്മാവ് ദൈവത്തിൽ നിന്ന് വേർപെട്ടാൽ ആത്മീക മരണം. അപ്പോൾ ശരീരമരണത്തിനായി വിധിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ മനുഷ്യരും ആത്മീക മരണം സംഭവിച്ചവരായിട്ടാണ് ഈ ഭൂമിയിൽ ജനിച്ച് വീഴുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ജനിച്ചു വീഴുന്ന സമയത്ത് തന്നെ ആത്മീക മരണം സംഭവിച്ചവരായിട്ടാണ്.
അതായത് ദൈവത്തിൽ നന്ദിപ്പെട്ടവരായിട്ടാണ് നമ്മൾ ജനിച്ച് വീഴുന്നത്. അങ്ങനെയുള്ള മനുഷ്യനെ കുറിച്ച് പറയുന്നത് ദൈവ സംബന്ധമായി ആത്മീയമായി മരണം സംഭവിച്ച മനുഷ്യന് വാസ്തവത്തിൽ വിദ്യാഭ്യാസമോ പിന്നെ അവന് വൈദികമായിരുന്ന വൈദ്യശാസ്ത്രപരമായിരുന്ന തിരിച്ചറിവുകളോ സദാചാരതയോ മതമോ ഇതൊന്നുമല്ല വാസ്തവത്തിൽ ആവശ്യം. അവന്റെ ഏറ്റവും വലിയ ആവശ്യം അവന് ഒരു പുതുജീവിതം യേശു ക്രിസ്തുവിൽ ലഭ്യമാകുക എന്നുള്ളതാണ്. ഇപ്പൊ വാസ്തവത്തില് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച ഈ മനുഷ്യൻ ഇപ്പോൾ ശരീരമരണം പ്രാണനെ വിട്ട് വേർപെടുന്നു, ആത്മമരണം ആത്മാവ് ദൈവത്തിൽ നിന്ന് വേർപെടുന്നു, ഇനി മൂന്നാമതൊരു മരണം കൂടിയുണ്ട്. അതിനെയാണ് നിത്യമരണം എന്ന് പറയുന്നത്. നിത്യമരണം എന്ന് പറയുന്നത് മനുഷ്യന്റെ ആത്മാവ് നിത്യനായി ദൈവത്തിൽ നിന്ന് നിത്യമായി വേർപെട്ട് നിത്യമായ നാശത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ് നിത്യമരണം എന്ന് പറയുന്നത്. അപ്പോൾ മൂന്ന് വിധത്തിലുള്ള മരണമാണുള്ളത്: ഒന്ന് ശാരീരമരണം, രണ്ട് ആത്മീയ മരണം, മൂന്ന് നിത്യമായ മരണം. വെളിപ്പാട് 20 വായിക്കുന്നത്: മരണത്തെയും പാതാളത്തെയും തീപ്പുകയെ തള്ളിയിട്ടു, ഈ തീപ്പുക രണ്ടാം മരണം. അപ്പൊ രണ്ടാം മരണം എന്ന് അറിയപ്പെടുന്ന ഈ തീപ്പുക വാസ്തവത്തിൽ ഭയാനകമായിരുന്ന നിത്യ മരണമാണ്, അല്ലെ, നിത്യമായ വേർപാടാണ്. എന്നാൽ ഇനി ഇതിന്റെ രണ്ടാം ഭാഗ വാസ്തവത്തില് മരിച്ച് കല്ലറയിലാക്കപ്പെട്ടിരിക്കുന്ന ഈ ലാസർ പാപം സംബന്ധിച്ച് മരിച്ച് പാപത്തിൽ മരിച്ച് ദൈവത്തിൽ നിന്ന് അകന്ന് ശാരീരിക മരണത്തിന് വിധേയപ്പെട്ട് നിത്യമാകുന്ന മരണത്തിന് ഉപകരിക്കപ്പെടുന്ന ശപിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ ചിത്രമാണ്. 2:11 അധ്യായത്തിന്റെ 39 വാക്യത്തിൽ വായിക്കുന്നത്: നാറ്റം വെച്ചു തുടങ്ങിയിരുന്നു എന്നാണ് ആ ബോഡി. ശരീര ശാസ്ത്രത്തെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയ പ്രകാരം ഇങ്ങനെയാണ് ഞാൻ ഗ്രഹിച്ചിട്ടുള്ളത്. ഒന്ന്, നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രാണൻ വേർപെട്ട് ഈ ശരീരം മൃതാവസ്ഥയിലായാൽ നമ്മൾ മനസ്സിലാക്കുന്നത് 24 മണിക്കൂർ കഴിയുമ്പോൾ ഈ ശരീരം ദ്രവത്വം പ്രാപിപ്പാൻ തുടങ്ങും. 24 മണിക്കൂർ കഴിയുമ്പോൾ ദ്രവത്വം പ്രാപിക്കുമ്പോൾ ഈ ശരീരത്തിലുള്ള ബാക്ടീരിയകൾ ഫംഗ്ഷനിലാവും, അതോടുകൂടി ശരീരം ജീർണിക്കാനായി തുടങ്ങിയാണ്. തുടർമാനമായി അനുക്രമമായ ദിവസങ്ങളിൽ ഈ മാംസം ശരീരത്തെ വിട്ട് വേർപെടും. കുറെ ആഴ്ചകൾ ദിവസങ്ങൾ കഴിയുമ്പോൾ തലമുടി ശരീരത്തിൽ നിന്ന് ഈ തലയിൽ നിന്ന് കൊഴിഞ്ഞു വീഴും, നഖങ്ങൾ പിഴുതുമാറും, അങ്ങനെ മാംസം അസ്ഥിയിൽ നിന്ന് വേർപെടും. അസ്ഥി ഭഞ്ജനമായി മാത്രം അത് പിന്നെ അവശേഷിക്കും. ഈ പ്രോസസ് ഒരു പ്രോസസ്സാണ്. 1 വർഷം കൊണ്ട് അസ്ഥികൾ മാത്രമായി ആ ബോഡി മാറ്റപ്പെടും. ഇപ്പോൾ വാസ്തവത്തില് ഈ പാപിയായ മനുഷ്യൻ ലാസർ ഈ കല്ലറയിലായിരിക്കുമ്പോൾ, അവന് കല്ലറയിലായിരിക്കുന്ന സമയത്ത് കർത്താവ് പറയുകയാണ്, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, അവനെ ഉണർത്തേണ്ടതിന് നമുക്ക് പോകാം എന്ന് പറയുമ്പോൾ ശിഷ്യന്മാർ തന്നെ കർത്താവ് പറയുന്നുണ്ട്, ഗുരു അവൻ മരിച്ചു, ഇപ്പൊ 4 ദിവസമായി നാറ്റം വെച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോ വാസ്തവത്തില് വിശുദ്ധ ഈ സുവിശേഷങ്ങളിൽ 3 അക്ഷരീകമാകുന്ന പുനരുദ്ധാനത്തെ കുറിച്ച് കർത്താവ് ചെയ്തതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1, നമ്മൾ വായിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ചെയ്തതായി പറഞ്ഞില്ല, ഉയർപ്പിച്ച കാര്യങ്ങളാണ് പറയുന്നത്. അത് സുവിശേഷങ്ങളിൽ 3 എണ്ണമാണ്. 1, ഒരു 12 വയസ്സ് പ്രായമുള്ള ഒരു ബാലികയെ കർത്താവ് ഉയർത്തുനിൽപ്പിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 8:49 മുതൽ 56 വാക്യം. 12 വയസ്സ് പ്രായമുള്ള ഒരു ബാലിക, അവൾ വളരെ മിടുക്കിയായിരുന്നു, സുന്ദരിയായിരുന്നു, വളരെ കഴിവുള്ളവളായിരുന്നു, പക്ഷെ അവൾ മരിച്ചു. 2 വായിക്കുന്നത് ഒരു യുവാവായ ഒരു മനുഷ്യൻ, ഒരു യുവാവ് മരിച്ച ഏതാനും മണിക്കൂറുകളായിട്ടുള്ളതേ ഉള്ളൂ, അവനെ സംസ്കരിപ്പാനായിട്ട് കൊണ്ടുപോവുകയാണ്. ലൂക്കോസ് 7 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അത് കഴിഞ്ഞ് നമ്മൾ വായിക്കുന്നത് ഒരു പ്രായമായ മനുഷ്യൻ, ദ ഓൾഡർ മാൻ, അതാണ് യോഹന്നാൻ 11 വായിക്കുന്നത് ലാസർസ്. അപ്പോൾ ഇത് ഈ 3 സംഭവങ്ങളും ഈ പാപിയുടെ 3 ചിത്രങ്ങളാണ്. അതായത് ദ ലിറ്റിൽ ഗേൾ, 12 വയസ്സ് മാത്രം പ്രായമുള്ള ഈ പെൺകുഞ്ഞ്, അത് പറയാണ് ചിൽഡ്രൻ ആർ സിനേഴ്സ്, കുട്ടികളും ആരാണ്, പാപികളാണ്. 51:5 ഇതാ ഞാൻ അകൃത്യ ദുരുവായി പാപത്തിൽ എന്റെ അമ്മേനെ ഗർഭം ധരിച്ചു.
But chill are sinners. But open corruption has not yet seen set in. Our Pavil Anangilum, our Rajivatunde, corruptions, rather Tetchigal, Alil Kutangal, Alil Pavangal, Alil Malinagal, other Porthega, Varan, Thodangitilla. Other one over a Vishudanmark Nurigina. Still they are sinners. I wonder. Even a Madisha Edan Manikul Kadija Pinata, Yuab, I Yuab with Variana. Young men, young people are sinners. Rather, you are the Yuakin Marim, Pavilan. Pandavasula Bari of Babiana, the Chilgunjil Babilan, Babilana. You are the Yuakin Marim, Pavilan. Our day, outward corruptions begins to show. Our Rajivatil Pabam Molaboti, other Pragadamagan, the Sami Maigan, Mudal there. The older men, Avariana, the adults are also sinners. Definite outward corruption can be seen. Our the Chemaim, our Dajivatale, corruptions, Athakal Malnagala, Navakanagri. What are the Padimavai Wakil Paradiyan? Kunjigalum Babilana, you are the Yuakan Mari Babilana. Prayulurum Pavila. Urivetia Suvilla, Elavim, Pavanjida, Urivole, Deva de Sa, Eladuratu. You would have Uru Pradamai, Pradamai organ machine. All the three were dead. If you remove the very medicine, the Bali medicine, Nail Labrador, the Vedavidamaka medicine, other than the last room medicine, move the very medicine. Upon one person cannot be more dead than another. That is, Yadurivanum, Maturinakal, Kuddha American Indian. Maranathan de Elam, Alavurnam. Balan American, Bali American, Yuvavu American, Yuvadi American, Burthan American, Burthay American. Aba Maranam Elavakum Urivalia. Adola Vethias and Ajochal, isn't a Jirma the Yoda Vethias Madreul. Bali Maricha Udane Avada Kartavilia Manjatil Ligana, Naila, Patrule, Vizaduda Magane, Maricha, Manikula Pilgrim, Yone Shavasam Skirika Muduia Lasser Adakapata, Nalam, Dosum, ID. The difference is only the degree of decay. But in fact, all the three were dead. Moon the way, Marichin. Above, Ibn Marzaganda. In the Pavila, Manishina could play ball, it was the Shirele. Wasole, Sadajara, Bodo Turude, Savil Vilasana, Namade, Sadan Safangu. Again alone, Anna. E. Paviaya, Manisha, Lassare Pole, Jirna Chimna Legum. Nile Patale, Vidavida Magane Pole, even Nashapodun, by Bali Pole, the Marichuluman. Other than one second, aboard, ye last of the Mayor Pigan Alto Satim, Avan Marichu, Pavi I mentioned, Admi Abandatunum, Talpalamai Shadi Abandatunum, Adin the Athin the Halamaya, Nithia Mandatunum, Arahanaitan Ram. Lassare, you would have Igan, Avan Shavam Adigituragin, Pavi I mentioned. Yatramatram, Mahutum, Avekur Chaparanjalim. Avan Devumbage, Natumulavan, Malinamulavan. Adele Baliga, Balmarno, Yuvadi Yuvatuno, Pene Burthurano, Ola Artham, Illa. Adapurtheum, Nabulman Sakan. In a mona, he was raised and given life. E. Lassane Anakartava, we are pitched givenly, Padanamathea, Nalputum, Nalpandagari. Even as Abaikino, he lasted under Savoy Mandarin, Martha Marie. Our Idivirim, he lasted under the Dianthal air of Dukid Arigia. Kareyam, he Karnam Kartava, Padre Adata, Sagarichi Virana, the Never the Osum, Abdul Pachirunda, Avermat, Albiga, my guiding, Chachirunda, Marie Pachirunda, Martha was a Susurunda, last last under Pavadil Marnamundai. His sisters in a Karian Lade, Sagadipan Lade, Matunu Jivan, and he married. Yanan Lavagino, Yeshikustu, E. Lassane, Jivane Nalgi,
കർത്താവിന് ജീവൻ നൽകാൻ കഴിയും. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ലാസറിനെ ഉയർപ്പിച്ച ഈ സംഭവത്തോട് ബന്ധപ്പെട്ടാണ് യേശു പറഞ്ഞത്, ഐ ആം ദ റെസറക്ഷൻ ആൻഡ് ദ ലൈഫ്. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് ഇതേ നിലയിൽ ലാസറെ എങ്ങനെയാണ് ഉയർപ്പിച്ചത്, എങ്ങനെയാണ് കർത്താവ് ലാസറിന് ജീവനെ കൊടുത്തത്? ബൈ ഹിസ് വേർഡ്, ലാസറെ പുറത്തു വരിക എന്ന് കർത്താവ് പറഞ്ഞു. അവന്റെ വചനത്തിലെങ്കിലാണ്, വാക്കിങ്ങിലാണ് വാസ്തവത്തിലെ ഈ മരണത്തിൽ നിന്ന് ഒരു ഉത്ഥാനം ഉണ്ടായി, ജീവൻ ലഭിച്ചത്. കർത്താവ് ഉയർപ്പിച്ച നയിലെ പട്ടണത്തിലെ വിധവയുടെ മകനെയും അതുപോലെ ഈ പറയപ്പെട്ട ഈ 12 വയസ്സുകാരിയായ ബാലികയും ലാസറിനെ എല്ലാം തന്റെ വചനത്താലാണ് കർത്താവ് ഉയർപ്പിച്ചത്. അത് യോഹന്നാൻ 5:24 തുടർന്നുള്ള വാക്കുകളിലൊക്കെ അതിന്റെ വിശദീകരണം നമുക്ക് വായിക്കാൻ കഴിയുന്നു. എന്തിനാണ് കർത്താവ് ലാസറെ ഉയർപ്പിച്ചത്? അല്ലെങ്കിൽ ലാസറെ കർത്താവ് ഉയർപ്പിച്ചതിന് ഉദ്ദേശം എന്താണ്? അവിടെ 5:36 പറയുന്നു, ബിക്കോസ് ഹി ലവ്ഡ് ഹിം, അവൻ കർത്താവ് അവനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് വായിക്കുന്ന യേശു കണ്ണുനീർ വാർത്തുകയാണ് ആ കല്ലറയ്ക്ക്. മാത്രമല്ല 4 വാക്യപ്രകാരം ഈ സംഭവം, ലാസറിനെ ദൈവം കർത്താവ് ഉയർപ്പിച്ച ഈ സംഭവം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവനാമം മഹത്വപ്പെടുവാൻ കാരണമായി എന്നാണ് വായിക്കുന്നത്. ഇവിടെ വായിക്കുന്നത് കർത്താവ് നമ്മെ ഓരോരുത്തരെയും രക്ഷിച്ചത് ഇങ്ങനെയാണ്. അതായത് നമ്മൾ വാസ്തവത്തിൽ മരിച്ച് നിത്യമായ നരകാഗ്നിയിലേക്ക് പോകേണ്ടവരാണ്, അത് മാത്രം യോഗ്യതയുള്ളവരായിരുന്നു. എന്നാൽ കർത്താവ് എന്ത് ചെയ്തു? നമ്മെ നിത്യമായി സ്നേഹിച്ചു. നിത്യമായ സ്നേഹം കൊണ്ട് കർത്താവ് നമ്മെ സ്നേഹിക്കാൻ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു നമ്മെ കർത്താവ് തന്റെ ജീവൻ നൽകി നമ്മെ ദൈവമക്കളാക്കി നമുക്ക് പാപത്തിൽ നിന്നുള്ള വിടുതലും ആശ്വാസവും കർത്താവ് നൽകി തന്നു. കർത്താവ് നമ്മെ മരണത്തിൽ നിന്ന് വിടുവിച്ചു. Ephesians 1:13-14 വാക്യങ്ങളും 2:1-10 വാക്യങ്ങളും ആ വസ്തുത നമ്മെ ഓർപ്പിക്കുന്നു. ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഞാൻ ഓർപ്പിക്കട്ടെ, സാൽവേഷൻ ഈസ് നോട്ട് എ സെറ്റ് ഓഫ് റൂൾസ്. അതായത് ഒരുപറ്റം നിയമാവലികളല്ല രക്ഷ എന്ന് പറയുന്നു. കുറേ നിയമാവലികൾ പ്രമാണിച്ചാൽ സാധിച്ചെടുക്കാവുന്ന ഒന്നല്ല ആത്മരക്ഷ. അത് നമ്മൾ മനസ്സിലാക്കണം. യോഹന്നാൻ 3:14-21 വാക്യങ്ങളും 36:5-24 1 യോഹന്നാൻ 5:10-13 വാക്യങ്ങൾ, ഈ വാക്കുകൾ വായിക്കുമ്പോൾ വായിച്ചാൽ കഴിയും. ഇവിടെ ലൈഫ് അല്ലെങ്കിൽ ജീവൻ എന്ന് പറയുന്നത് വെറും ഒരു പ്രക്രിയയല്ല, ഇറ്റ്സ് എ പേഴ്സൺ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. പാപികളും പാപത്തിന്റെ ഫലമായി മരിച്ചവരുമായിരുന്ന പാപികൾ അവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ആ ശബ്ദങ്ങൾ എന്ത് ചെയ്യുന്നു? കർത്താവിന്റെ നിത്യജീവൻ അവരിലേക്ക് പകരുന്നു. അപ്പോൾ കർത്താവിന്റെ നിത്യജീവൻ പാപിയായ മനുഷ്യരിലേക്ക് പകരുകയാൽ അവൻ കർത്താവിന്റെ ജീവൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ ജീവന് അർഹതയുള്ളതിനായി തീരുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ നിർത്തുന്നു. 3 കാര്യങ്ങളാണ് പാപിയായ മനുഷ്യന്റെ ചിത്രങ്ങളായി ഈ ലാസറിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞത്. 1, ലാസർ മരിച്ചവനായിരുന്നു. പാപിയായ മനുഷ്യൻ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവനും തന്റെ നിമിത്തം ശരീരമരണത്തിന് വിധേയപ്പെടുന്നവനും നിത്യമായ മരണത്തെ ശിക്ഷാവിധിക്ക് യോഗ്യനുമാണ്. ലാസർ നാറ്റം വെച്ചിരുന്നു. മരണത്തിന് ബാലികമാരായാലും ബാലന്മാരായാലും യുവാക്കന്മാരോ യുവതികളോ വൃദ്ധന്മാരോ വൃദ്ധമാരോ ആരും ഒരു സമയം കഴിയും മരിക്കും. ആ മരണം എന്ന് പറയുന്നത് അനുക്രമമായി നമ്മെ ജീർണതയിലേക്ക് നയിക്കും, ദ്രവത്വത്തിലേക്ക് നയിക്കും. മരണം ജീവൻ ശരീരത്തിൽ നിന്ന് വിട്ടുപോയാൽ പിന്നെ ദ്രവത്വം ആരംഭിക്കുകയായി. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, നമ്മുടെ കർത്താവ് നാറ്റം വെച്ച് പാപത്തിന്റെ ഭയാനകമായിരിക്കുന്ന പ്രേരക ശക്തിയാൽ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച് നാറ്റം വെച്ചിരുന്ന നമ്മുടെ ജീവിതത്തെയാണ് സന്ദർശിക്കുന്നത്. ഈ നാറ്റം വെച്ച അവസ്ഥയിൽ കർത്താവ് നമ്മെ സന്ദർശിപ്പാൻ കർത്താവിന് ഹിതമായി. 3 നമ്മൾ വായിക്കുന്നത് കർത്താവ് അവനെ ഉയർപ്പിച്ചു. കർത്താവ് ഉയർപ്പിച്ച് തന്റെ ജീവൻ ലാസർ നൽകി, ലാസറേ പുറത്തു വരിക എന്നുള്ള അവന്റെ വാക്കിങ്ങിൽ മരിച്ച് നാറ്റം വെച്ച് കല്ലറയിൽ അടക്കപ്പെട്ട ലാസർ ജീവൻ പ്രാപിച്ച് പുറത്തു വന്നു. 11 വായിക്കുമ്പോൾ കർത്താവിടെ പന്തിയിലിരിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് അവനെ ഉയർപ്പിച്ച് തന്റെ വചനത്തലാണ്. ഈ ബന്ധത്തിലാണ് യേശു യോഹന്നാൻ 5:20 പറഞ്ഞത്, കല്ലറകളിലുള്ളവരെല്ലാവരും ദൈവത്തിന്റെ ശബ്ദം കേൾക്കി, നന്മ ചെയ്ത ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യാൻ നാഴിക വരുന്നു, ഇപ്പോൾ വന്നുവിരിക്കുന്നു. വന്നുവിരിക്കുന്നവരെല്ലാം ആസന്ന സംഭവമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം
ഒരു പാപിയെ എപ്രകാരം തന്റെ പാപത്തിന്റെ ശിക്ഷയായ മരണത്തിൽ നിന്ന് രക്ഷിച്ച് വിടുവിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലാസറിനെ ലാസറിന്റെ ജീവിതാനുഭവത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനിയും നാല് വിഷയങ്ങൾ കൂടെ ഈ ബന്ധത്തിലുണ്ട്. അത് കർത്താവ് ചോദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ അവതരിപ്പിക്കാം എന്ന് കർത്താവ് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം ഈ പഠനങ്ങളെ നിങ്ങൾക്ക് ഏവർക്കും ഒരു അനുഗ്രഹമാക്കി തീർക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹ സുശ്രൂഷകൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രോം ഇടയാണ്. താങ്ക് യു.